അക്കൂസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കയും ചെമ്മീനും ഇട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. ഇതിലിട്ടിരിക്കുന്നത് എരിവില്ലാത്ത ചുവന്ന മുളകാണ്. വെണ്ടയ്ക്കയുടെയും ചെമ്മീൻ്റെയും ഇടയിൽ ചുവന്ന മുളക് ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമല്ലേ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണിത്. നമുക്ക് ഇൻഗ്രീഡിയൻസ് കാണാം. വെണ്ടയ്ക്ക ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെമ്മീനാണെങ്കിൽ മുഴുവൻ തന്നെ ഇട്ടോളൂ, വലിയ ചെമ്മീനാണെങ്കിൽ രണ്ടോ മൂന്നോ പീസാക്കിക്കോളൂ. മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ചുവന്ന എരിവില്ലാത്ത മുളക് തടി കുറച്ച് നീളത്തിൽ മുറിക്കുക, കുറച്ച് തേങ്ങ, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി. പാന് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ചെമ്മീന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. കാൽ ടീസ്പൂണ് മുളക് പൊടി, കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു മിനിറ്റ് വേവിക്കുക. അതിനുശേഷം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. ചുവന്ന മുളകും ഇട്ട് കൊടുക്കുക. ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടിയും കുറച്ച് തേങ്ങയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് മൂടി വെച്ച് 3 മിനിറ്റ് വേവിക്കുക. മൂടി വെച്ച് വേവിക്കുമ്പോൾ തന്നെ ആവി വീണിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിക്കൊള്ളും. മൂന്ന് മിനിറ്റ് ആവുമ്പോൾ തന്നെ വെണ്ടയ്ക്കയും ചെമ്മീനും ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. എന്നാൽ വെണ്ടയ്ക്കയ്ക്ക് ചെറിയൊരു വഴുവഴുപ്പ് കാണും. ഇത് മാറ്റാനായിട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണ് കൂടി വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് ആവുമ്പോഴേക്കും ഇതിനകത്തുള്ള വഴുവഴുപ്പൊക്കെ പോയിട്ട് വെണ്ടക്ക വിട്ട് വിട്ട് നിൽക്കുന്നത് കാണാം. പിന്നെ അധികം ഒന്നും വേവിക്കണ്ട, സ്റ്റൗ ഓഫ് ചെയ്യാം. സംഭവം അടിപൊളിയാട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കാണാനും നന്നായിട്ടുണ്ടല്ലേ. ആ ചുവപ്പ് മുളകാണ് ഇതിന് ഭംഗി കൂട്ടുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.